മൊറട്ടോറിയം കാലത്ത് ബാങ്ക് വായ്പകളുടെ പിഴപ്പലിശ ഒഴിവാക്കിക്കൊണ്ട് കേന്ദ്ര ധനമന്ത്രാലയം മാർഗരേഖ പുറപ്പെടുവിച്ചു. മൊറട്ടോറിയം എടുത്തവർക്കും എടുക്കാത്തവർക്കും ആനുകൂല്യം ലഭിക്കുമെന്ന് ഉറപ്പായി. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം മാർച്ച് 1 മുതൽ ആഗസ്റ്റ് 31 വരെയുള്ള 6 മാസത്തെ കാലത്തെ 2 കോടി വരെയുള്ള വായ്പകൾക്കാണ് ആനുകൂല്യം ലഭിക്കുക. മൊറട്ടോറിയം ലഭിച്ചവർക്കും അല്ലാത്തവർക്കും ലഭിക്കുന്ന ആനുകൂല്യങ്ങളുടെ വിശദീകരണമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. മൊറട്ടോറിയം കാലത്തെ വായ്പകളുടെ കൂട്ടുപലിശ ഒഴിവാക്കുമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ കഴിഞ്ഞ ആഴ്ച അറിയിച്ചിരുന്നു. ആ തീരുമാനം എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല എന്ന് സുപ്രീംകോടതി വിമർശിച്ചു വരുന്നു. നവംബർ മാസം 2 അകം ഉത്തരവ് ഇറക്കും എന്ന് പ്രതീക്ഷിക്കുന്നതായി സുപ്രീംകോടതി പരാമർശിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് കൂട്ടുപലിശ ഒഴിവാക്കിക്കൊണ്ടുള്ള മാർഗരേഖ കേന്ദ്ര ധനമന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്നത്. തീരുമാനം നവംബർ 5 അകം നടപ്പാക്കും. കൂട്ടുപലിശ ഈടാക്കിയ ബാങ്കുകൾ അത് തിരികെ നൽകണം എന്ന മാർഗരേഖയിൽ പറയുന്നുണ്ട്. കൂടാതെ ലോക്ക്ഡൌണിൻ്റെ ഭാഗമായി 6 മാസത്തെ മൊറട്ടോറിയം വേണ്ടെന്ന് വെച്ചവർക്കും നിശ്ചിത തുക കേന്ദ്ര ഗവൺമെൻറ് നൽകും. പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം കണക്കാക്കിയാണ് ആ തുക ഇടപാടുകാർക്ക് നൽകുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നിന്നോ സിമ്പിൾ ഇൻട്രസ്റ്റ് കുറച്ച് ആ വ്യത്യാസമാകും അക്കൗണ്ടിലെത്തുക. ഭവന നിർമ്മാണം, വാഹനം, ക്രെഡിറ്റ് കാർഡ്, വിദ്യാഭ്യാസം, MSME, വീട്ടുപകരണങ്ങൾ തുടങ്ങിയ 8 വിഭാഗങ്ങളിൽ വായ്പ എടുത്തവർക്ക് ഈ ആനുകൂല്യം ലഭ്യമാകുന്നതാണ്. ഉദാഹരണത്തിന്, 50 ലക്ഷം രൂപയുടെ ഭവന വായ്പ 8% പലിശ നിരക്കിൽ എടുത്ത ഒരാൾക്ക് 12,425 രൂപ ലഭിക്കും. വായ്പ എടുത്ത ആളുകളുടെ അക്കൗണ്ടിലായിരിക്കും പണം ലഭ്യമാകുന്നത്. 2 കോടി വരെ വായ്പ എടുത്ത ലക്ഷക്കണക്കിന് ആളുകൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നതാണ്. മൊറട്ടോറിയം പ്രയോജനപ്പെടുത്താതെ വായ്പാ തിരിച്ചടവ് തുടർന്നവർക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് 1 മുതൽ ഓഗസ്റ്റ് മാസം 31 വരെയുള്ള കാലയളവിലാണ് പദ്ധതി ബാധകം. ഏകദേശം 6,500 കോടി രൂപ പദ്ധതിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ചിലവഴിക്കേണ്ടി വരുമെന്ന് സൂചനയുണ്ട്. കേന്ദ്ര സർക്കാരിൽ നിന്നും തുക മടക്കിയെടുക്കുവാൻ നോഡൽ ഏജൻസിയായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴിയാണ് ബാങ്കുകൾ അപേക്ഷ നൽകേണ്ടത്. December 15 വരെയാണ് ബാങ്കുകൾക്ക് അപേക്ഷിക്കാനും സമയം നൽകിയിരിക്കുന്നത്. മൊറട്ടോറിയം കാലത്തെ പലിശ കൂടി ഒഴിവാക്കണമെന്ന് സുപ്രീംകോടതിക്ക് മുൻപിൽ ഉണ്ട്. അക്കാര്യങ്ങൾ നവംബർ 2 കോടതി പരിശോധിക്കും. മൊറട്ടോറിയത്തിൻ്റെ ആനുകൂല്യത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ വീണ്ടും തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.